നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തേയും പ്രധാന പ്രശ്നമാണ് മാലിന്യ നിർമ്മാർജ്ജനം നീക്കം ചെയ്യാതെ കിടക്കുന്ന മാലിന്യവും ശേഖരിച്ച മാലിന്യവും ഒക്കെ പലയിടത്തും വലിയ തലവേദനയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എന്നാൽ ഈ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ശേഖരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്ന് മാന്യമായ വരുമാനം കൂടി കണ്ടെത്തുകയാണ് പാലക്കാട് കൊടുവായൂരിലെ ഹരിത കർമ്മ സേനക്കാൻ മാലിന്യം ജൈവ മാലിന്യങ്ങളിൽ നിന്ന് മണ്ണിര വളം ഉണ്ടാക്കി വിൽപ്പന നടത്തുകയാണ് പാലക്കാട് കൊടുവായൂരിലെ കുടുംബശ്രീ പ്രവർത്തകർ പതിനഞ്ച് പേരുണ്ട് ഈ കർമ്മസേനയിൽ കോവിഡ് കാലത്തും മുടങ്ങാതെ ഇവർ മാലിന്യങ്ങൾ ശേഖരിക്കുകയും അത് മണ്ണിര വളമാക്കി മാറ്റുകയും ചെയ്യുന്നു ഞങ്ങൾ നാൽപ്പത് ദിവസത്തിന് ശേഷം ഞങ്ങൾ ആ ബിറ്റിൽ നിന്ന് വേറെ ബിറ്റിലേക്ക് മാറ്റി മറിച്ചിട് മറിച്ചിട്ട് അതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളിതിനെ ഇവിടേക്ക് റൂമിലേക്ക് മാറ്റി അതിനെ ഞങ്ങൾ ചലിച്ച് വളം തൂക്കി ബാഗിലാക്കി ഞങ്ങൾ ആൾക്കാർക്ക് കൊടുക്കുന്നത് ജൈവ മാലിന്യം ചാണകവും മണ്ണിരിയും കലർത്തി വെച്ചാൽ നാല്പത് ദിവസം കൊണ്ട് നല്ല ജൈവ വളമായി മാറും അതിനെ വീണ്ടും അരിച്ച് വൃത്തിയാക്കി വളപ്പൊടി പത്ത് കിലോ വീതം ചാക്കുകളാക്കിയാണ് വിതരണം കർഷകർ നേരിട്ടും കൃഷിഭവനുകൾ മുഖേനയും ഇവരുടെ ജൈവവളം വാങ്ങാറുണ്ട് ഒരു കിലോയ്ക്ക് പത്ത് രൂപയാണ് വില കൂടാതെ സുഭിക്ഷ കേരളം പദ്ധതിക്കായി ഗ്രോ ബാഗുകളും തയ്യാറാക്കി നൽകുന്നു പ്ലാസ്റ്റിക് മാലിന്യം മെഷീനിൽ പൊടിച്ച് ഗ്രീൻ കേരള മെഷീന് നൽകും കിട്ടുന്ന മാലിന്യമെല്ലാം അധികം വൈകാതെ വളമാക്കി മാറ്റുന്നതിനാൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഒരിക്കലും വലിയ തോതിൽ മാലിന്യം കെട്ടിക്കിടക്കാറുമില്ല മാലിന്യ ശേഖരണവും സംസ്കരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എന്നും തലവേദനയാണ് പക്ഷേ കൊടുവായൂർ പഞ്ചായത്തിന് അത് പ്രശ്നമേയല്ല അതിന് കാരണം ഈ കുടുംബശ്രീയിലെ അംഗങ്ങളാണ് അരുൺ കിഷോറിനൊപ്പം ജി പ്രസാദ് കുമാർ മാതൃഭൂമി ന്യൂസ് പാലക്കാട്